യുദ്ധം എന്ന മഹാവിപത്തിൻ്റെ പേടിപ്പെടുത്തുന്ന നേർസാക്ഷ്യങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന വലിയ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി ദിനം ഓഗസ്റ്റ് 6-7 നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ നിങ്ങളുടെ സ്കൂളുകളിലും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും നടക്കുന്ന ക്വിസ് മത്സരങ്ങൾ ചോദിക്കാൻ ഉറപ്പായ 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു മത്സരാർത്ഥികളാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കൂടാതെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അതത് സമയത്ത് ലഭിക്കുന്നതാണ്. അധികം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജപ്പാൻ. ജപ്പാനിലാണ് ഈ രണ്ട് നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന ബോംബാണ് ഹിരോഷിമ എന്ന വൻനഗരത്തെ തകർത്തത്. മൂന്നാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആരാണ്? ഉത്തരം പോൾ ടിബറ്റ്സ്. പോൾ ടിബറ്റ്സ് എന്ന വൈമാനികനാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്. നാലാമത്തെ ചോദ്യം, കടലാസ് കൊണ്ടുണ്ടാക്കിയ ചിത്രത്തിൽ കാണുന്ന ഈ പക്ഷിയുടെ പേരെന്താണ്? സഡാക്കോ കൊക്ക്. സഡാക്കോ കൊക്കാണ് ഈ ചിത്രത്തിൽ കാണുന്ന കടലാസ് കൊണ്ട് നിർമ്മിച്ച പക്ഷി. അഞ്ചാമത്തെ ചോദ്യം, സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം വെള്ളരിപ്രാവ്. വെള്ളരിപ്രാവാണ് സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി എന്നറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ഈ കുട്ടിയുടെ ഡയറി കുറിപ്പുകൾ ലോകപ്രശസ്തമാണ്, ഈ കുട്ടിയുടെ പേരെന്ത്? ഉത്തരം ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ് ലോകപ്രശസ്തമായ ഡയറി കുറിപ്പുകൾ. ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടനയുടെ ലോഗോയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ സംഘടന? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോഗോയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. യുദ്ധവും സമാധാനവും എന്ന ലോകപ്രശസ്തമായ കൃതി ആരുടേതാണ്? വാർ ആൻഡ് പീസ് അഥവാ യുദ്ധവും സമാധാനവും എന്ന നോവൽ പ്രശസ്ത എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയുടേതാണ്. ദ ഗ്രേറ്റ് ഡിക്റ്റക്ടർ എന്ന സിനിമയുടെ ശില്പി ആരാണ്? ഉത്തരം ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിനാണ് ദ ഗ്രേറ്റ് ഡിക്റ്റക്ടർ എന്ന സിനിമയുടെ ശില്പി. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമേത്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത്. ചുവടെ കാണുന്ന പ്രശസ്തമായ ഈ ചിത്രം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ആ ചിത്രം. നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബാണ് നാഗസാക്കിയിൽ അമേരിക്ക വർഷിച്ചത്. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ പൊക്രാൻ ഏതു സംസ്ഥാനത്താണ് നടത്തിയത്? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയുടെ പൊക്രാൻ എന്ന ആണവ പരീക്ഷണം നടത്തിയത്. സമാധാനത്തിനായുള്ള ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്?
ഉത്തരം ഒക്ടോബർ 24. ഒക്ടോബർ 24നാണ് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. കാർഗിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. മഹാഭാരത യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു നടന്നിരുന്നത്? ഉത്തരം കൗരവരും പാണ്ഡവരും തമ്മിലായിരുന്നു മഹാഭാരത യുദ്ധം നടന്നത്. കാർഗിൽ യുദ്ധം നടന്ന വർഷമേത്? ഉത്തരം 1999. 1999ലാണ് കാർഗിൽ യുദ്ധം നടന്നത്. ഹിരോഷിമയിൽ ബോംബിടാൻ ഉപയോഗിച്ച വിമാനമേത്? ഉത്തരം എനോലാഗെ. എനോലാഗെ എന്ന വിമാനമാണ് ഹിരോഷിമയിൽ ബോംബിടാനായി ഉപയോഗിച്ചത്. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച അമേരിക്കൻ വൈമാനികനാര്? ഉത്തരം ചാൾസ് സ്വീനി. ചാൾസ് സ്വീനിയാണ് നാഗസാക്കിയിൽ ബോംബിട്ട വൈമാനികൻ. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ച വർഷമേത്? ഉത്തരം 1945. 1945ലാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്വിസ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ചാനലിൽ ഇനി നടക്കാൻ പോകുന്ന ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസ് മത്സരമുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അതിൽ പങ്കെടുക്കുക. ആ ക്വിസ് മത്സരത്തിൻ്റെയും മറ്റു വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി തീർച്ചയായും രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ.